സോറി ആൻ്റി. എന്നും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ വിജയമാണ്. എനിക്കും അതെ. ഞാൻ ആഗ്രഹിച്ചത് ആൻ്റി സാധിച്ചു തന്നു. ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിച്ചത് ഇപ്പോൾ ഞാൻ സാധിച്ചു കൊടുക്കുന്നു. ഇത് എടുത്തു ചാടിയുള്ള എൻ്റെ മാത്രം തീരുമാനമായിട്ട് ദയവ് ചെയ്ത് കാണരുത്. കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനമായിട്ടേ കാണാവൂ. അതാ എൻ്റെ റിക്വസ്റ്റ്. പ്രിയങ്ക, ഐ'm സോ പ്രൗഡ് ഓഫ് യു. ഒരു കുടുംബത്തിലേക്ക് വന്നു കയറേണ്ട മൂത്ത മരുമകൾ എങ്ങനെയായിരിക്കണമെന്ന് ഇന്ന് നീ തെളിയിച്ചു. യു ആർ ഗ്രേറ്റ് മോളെ. താങ്ക് യു, താങ്ക് യു. അനന്ദെ, എല്ലാ ചാനലുകളെയും മീഡിയാസിനെയും വിളിച്ച് മിസ് കല്യാണി ദാസ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായി വീണ്ടും നിയമിതയായി എന്നറിയിക്കണം. വേഗം ആയിക്കോട്ടെ. അത് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് അറിയിക്കൊന്ന് ഉത്സാഹിച്ചേ, കാണട്ടെ. ഇതിനെയാ യോഗമെന്ന് പറയുന്നത്? ഇപ്പൊ മനസ്സിലായോ? നീ അവളുടെ കയ്യിൽ നിന്ന് ബ്രാൻഡ് അംബാസഡർ പദവി തട്ടിയെടുക്കാൻ ഒരുപാട് പ്ലാൻ ചെയ്തു. പക്ഷേ അവൾ ഒന്നും ചെയ്യാതിരുന്നിട്ടും ഒന്ന് ഇരുട്ട് വിളിക്കുന്നതിന് മുന്നേ നിന്റെ കയ്യിലിരുന്ന പദവി അവളുടെ കയ്യിൽ. അതാ അവളുടെ ജാതകം, തലയിലെഴുത്ത്. മനസ്സിലായോ? അല്ലെങ്കിൽ ദേ അങ്ങോട്ട് നോക്ക്, ഇപ്പൊ വരും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് ഹെർബൽ പ്രോഡക്റ്റ് ബ്രാൻഡ് അംബാസഡർ കല്യാണി. നീ ഇട്ട അതേ ചമയങ്ങളോട് നോക്ക്. തേച്ചിട്ടും ഇതിന്റെ മടക്കൊന്നും നൂരുന്നില്ല. അത്രയൊക്കെ മതി മോളെ. ഡ്രൈവർ യൂണിഫോം തന്നെയല്ലേ, അല്ലാതെ കറക്റ്റ് ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ. അതെ അതെ, അതല്ലെങ്കിലും എത്ര തേച്ചിട്ടാലും രാവിലെ എടുത്തിടുന്നതിന് മുമ്പ് അച്ഛന് നാശമാക്കും. അച്ഛാ, ആള് പാതി ആടെ പാതിന്നാ. അച്ഛൻ വെറൊരു ഡ്രൈവർ അല്ല, ഇപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡറായ കല്യാണിയുടെ അച്ഛൻ കൂടിയാ. അത് മറക്കരുത്. ഓ, മറക്കുന്നില്ലേ. അപ്പോ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം പോയപ്പോ വിഷമില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേടി? അത് വെറുതെ അല്ലേ അച്ഛാ. പക്ഷേ ഈ ബ്രാൻഡ് അംബാസഡർ പദവിയുടെ കാര്യം പറയുകയാണെങ്കിൽ. ആ മതി മതി മതി, ഉരുളണ്ട മോളെ. ഈ ലോകത്തിന് നമ്മൾ അറിയാത്തൊരു നിയമമുണ്ട്, പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടില്ലാത്ത നിയമം. അതനുസരിച്ച് മുകളിലിരിക്കുന്നവൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നടക്കും. അതാ കയ്യിൽ നിന്നും പോയ ബ്രാൻഡ് അംബാസഡർ സ്ഥാനം തിരിച്ചു കിട്ടിയത് തന്നെ. അത് സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചില ബന്ധങ്ങൾ നമ്മൾ പോലും അറിയാതെ അങ്ങ് പൊഴിഞ്ഞു പോകും, പഴുത്തില പോലെ. ചിലത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ വിട്ടു പോവുകയില്ല. അതിനെയാണ് നമ്മൾ ഹൃദയബന്ധം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ആ രാജീവ് സാറിന് മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റിയില്ലല്ലോ. അയാൾക്ക് ജയന്തിയുടെ കഴുത്തിൽ താലി കെട്ടാനാ യോഗം.
നിന്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള ആൾ വേറെ ഉണ്ടെന്നാ അതിന്റെ അർത്ഥം. മനസ്സിലായോ നിനക്ക്? കല്യാണി, എന്നും എപ്പോഴും എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും, മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വലിയൊരു സ്ഥാനം. ദാ ഈ നെഞ്ചിനകത്ത്, ഇതെന്റെ വാക്ക്. ലോകത്തൊന്നല്ലേ? നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. തൃച്ചംബരത്ത് ഉടനെ ഒരു വിശേഷം നടക്കാൻ പോവാ, അറിഞ്ഞോ നീ? വിശേഷോ? അതെ, അനിയും കുഞ്ഞിന്റെയും വലിയ കുഞ്ഞിന്റെയും വിവാഹ നിശ്ചയം ഉടനെ നടക്കും. നാളെ നന്ദനാ മാഡത്തിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിർത്തുക. അവര് വന്നാൽ ഉടനെ വലിയ കുഞ്ഞിന്റെയും അനിയ കുഞ്ഞിന്റെയും നിശ്ചയം ഒരുമിച്ച് ഒരേ മണ്ഡപത്തിൽ വെച്ച് നടത്താനാ തീരുമാനം. അനിയ കുഞ്ഞിന്റെ ചടങ്ങ് ഒരിക്കലും മുടങ്ങി, പക്ഷെ ഇനിയത് സംഭവിക്കില്ല. വലിയ കുഞ്ഞിന്റെ പെൺകുട്ടി വളരെ ഭാഗ്യം ചെയ്തോളാ, പ്രിയങ്ക മാഡം ഉള്ളത് കൊണ്ട് ഇത് നടക്കും, എനിക്ക് ഉറപ്പാ. വലിയ കുഞ്ഞുമായിട്ട് അത്രയ്ക്ക് പൊരുത്താ കുട്ടിക്ക്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ബിസിനസ് ഡീലൊക്കെ കഴിഞ്ഞു? ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം ഓക്കെ. ഗുഡ്. എന്റെ ചില പരിചയക്കാരെ അവിടെ ഉണ്ടായിരുന്നു, അവർ വിളിച്ചിരുന്നു. നിങ്ങളുടെ ബിസിനസ് ട്രിപ്പ് വളരെ സക്സസ് എന്നാ അവര് പറഞ്ഞത്. ബിസിനസ് ഒക്കെ ഓക്കെയാ, ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. മോളുടെ നിശ്ചയത്തിന് ഇപ്പോഴേ വരാൻ പറ്റിയുള്ളൂ. പറഞ്ഞ ഡേറ്റ് തെറ്റി, സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ. പറഞ്ഞ ഡേറ്റിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് ഡേറ്റ് എടുക്കാമായിരുന്നു, അത്രേ ഉള്ളൂ.
അതൊരർത്ഥത്തിൽ നന്നായിന്നാ ഞാൻ പറയും. അതുകൊണ്ടല്ലേ ആനന്ദിന്റെ അരവിന്ദിന്റെ നിശ്ചയം ഒരുമിച്ച് നടത്താൻ പറ്റുന്നത്. പ്രിയങ്ക ഒന്ന് കാണണമെന്നുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങിട്ട് പോവാലോ. ഇനിയിപ്പോ അവരും ബന്ധുക്കളല്ലേ. അയ്യോ, അതിന് അവിടെയൊന്നും പോകേണ്ട കാര്യമില്ല. നിശ്ചയവും കല്യാണവും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ചേച്ചിയുടെ രണ്ട് മരുമക്കളും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ഒരാള് സ്ഥിര താമസവും മറ്റൊരാള് രാവിലെ സ്കൂളിൽ പോകുന്ന പോലെ വരവും പോക്കും. അത് തന്നെ വിലാസ്നേ. അല്ല, ചേച്ചിയോട് അവർക്ക് അത്രക്ക് ഇഷ്ടമാണെന്ന് പറയായിരുന്നു. നന്ദന, പ്രിയങ്ക വിളിക്ക്. ശരി ആന്റി. ആ, ഇതാ എന്റെ മൂത്ത മരുമകൾ പ്രിയങ്ക. പ്രിയങ്ക വർമ്മ അല്ലേ? അതെ ആന്റി. ആന്റി അല്ല, അമ്മ. എന്റെ ഈ നന്ദിനെ പോലെ നീയും എന്റെ മറ്റൊരു മകളാ. താങ്ക്സ്. ഞങ്ങൾ ടൂറിലായതുകൊണ്ട് നിശ്ചയത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ തലയിലായല്ലേ. സോറി കേട്ടോ. നോ പ്രോബ്ലം അങ്കിൾ. നിശ്ചയം നടത്തുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ആരെങ്കിലും പ്രത്യേകം ക്ഷണിക്കാനുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. സിംഗപ്പൂരിൽ തന്നെ എല്ലാവരെയും വിളിച്ചു. നേരിട്ട് വിളിക്കാനുള്ളവരെ ഇന്ന് ചെന്ന് വിളിക്കാം. ശരി ശരി, ആദ്യം എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാം, ബാക്കി സംസാരമൊക്കെ പിന്നെ. കല്യാണി, എല്ലാം റെഡിയല്ലേ? റെഡിയാ മാഡം. ശരി, വരൂ. എക്സ്ക്യൂസ് മീ ആന്റി, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോളൂ. ഉടൻ നിശ്ചയമാണല്ലോ എന്ന സന്തോഷം ഇപ്പൊ ഇവിടെ എല്ലാവരുടെ മുഖത്തും ഉണ്ട്. ഇന്നുള്ള ഈ സന്തോഷം നാളെയും എല്ലാവരുടെയും മുഖത്തുണ്ടാവുന്ന ഉറപ്പുണ്ടോ ആന്റിക്ക്? എന്ത് പറ്റും മോളെ, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? അത്, ഈ നിശ്ചയം നല്ലതുപോലെ നടക്കുമോ അതോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി മുടങ്ങിപ്പോവോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഭയമുണ്ട് എനിക്ക്. അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ ഇങ്ങനെ ഒരു ഭയം വരാൻ കാരണം? തൃച്ചംബരത്തെ തറവാട്ടിലെ നിശ്ചയം അങ്ങനെ മുടക്കാൻ ആർക്കാ ധൈര്യം? പ്രിയങ്ക ആരെയാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പറയേ. ഞാൻ പേടിക്കുന്നത് ഒരൊറ്റയാളെയാണ്. നീ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നത്? കല്യാണി കാരണം നിശ്ചയം മുടങ്ങുന്നു. പൊടി മീൻ. എന്തൊക്കെയാ പ്രിയങ്കയെ വിളിച്ച് പറയുന്നത്? കല്യാണിയെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്ത് കാര്യം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴല്ല, എപ്പോഴും. അങ്കിൾ, എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാളും നടന്നതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. കല്യാണി അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുമെന്ന് ഉറപ്പാ. അത് നിശ്ചയം മുടങ്ങാൻ കാരണമാവൂന്നാ എന്റെ സംശയം. അയ്യോ മേഡം, ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്ത് തെറ്റായിപ്പോ ചെയ്തത്? ഷട്ട് അപ്പ്. നീ മിണ്ടരുത്. ആന്റി, ആന്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൾ ഈ വീട്ടിൽ കാലുകുത്തിയ ശേഷം ഏതെങ്കിലും വിശേഷം ഇവിടെ നന്നായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? ആന്റിയുടെ 25-ാം വിവാഹ വാർഷികത്തിന് കുടുംബ ഫോട്ടോ അടക്കം കത്തി നശിക്കാൻ കാരണക്കാരി ആരാ?
ഇവിടല്ലേ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്. അരവിന്ദിന്റെയും നന്ദനയുടെയും നിശ്ചയം മുടങ്ങിയില്ലേ? അതിനാരായിരുന്നു കാരണം? അതും ഇവിടെ തന്നെയല്ലേ ഈ കല്യാണി. അവസാനം ഇവളെ കെട്ടാനിരുന്നവൻ താലി കെട്ടിയത് ജയന്തിയെ. മൊത്തത്തിൽ പറഞ്ഞ ഇവളുടെ സാന്നിധ്യം തന്നെ ലക്ഷണക്കേടാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന്. എന്റെയും നന്ദനയുടെയും വിവാഹ നിശ്ചയം അങ്ങനെ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവൾ ആ നിശ്ചയത്തിൽ പങ്കെടുക്കരുത്. അതാ എന്റെ ആവശ്യം. ാൽ പ്രിയങ്ക പറയുന്നതിൽ കാര്യമില്ലാതില്ല. നിശ്ചയം നന്നായിട്ട് നടക്കണമെങ്കിൽ കല്യാണി അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാ നല്ലത്. ഇനി മാഡം വേണോ അത് തീരുമാനിക്കാൻ. നിശ്ചയം നന്നായിട്ട് നടക്കണമെങ്കിൽ കല്യാണി അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാ നല്ലത്. ഇനി മാഡം വേണോ അത് തീരുമാനിക്കാൻ. കല്യാണി, ആനന്ദിന്റെയും അരവിന്ദിന്റെയും നിശ്ചയ മണ്ഡപത്തിലേക്ക് നീ വരണ്ട. ഇവിടെ നിന്നാ മതി. മാഡം, അങ്ങനെ പറയരുത്. കല്യാണിന്റെ അനിയമ്പിന്റെ നിശ്ചയമാ. ഞാനത് ഹോളിലൊന്നും കയറാതെ വെളിയിൽ എവിടെയെങ്കിലും നിന്ന് കണ്ടോളാം. കല്യാണി, ഒന്ന് പറയ്, ഒരു കുഴപ്പം കാണിക്കാതെ ദൂരെ നിന്ന് കണ്ടിട്ട് പോയിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ല. നീ മണ്ഡപത്തിലേക്ക് വരാൻ പാടില്ല. അതാ തീരുമാനം. എല്ലാവരും വരൂ, ആഹാരം കഴിക്കാം.